വരലാക്സ് ആയില്ലേ? പേരെന്താ? മൃദുല. തീരെ മൃദുലയായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മൃദുലയുടെ ഡീറ്റെയിൽസ് പറയ്. കൈപ്പട്ടൂർ ജംഗ്ഷനടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ ഒറ്റയ്ക്കാ താമസം. വിവാഹം കഴിഞ്ഞത്, ഡിവോഴ്സായി. അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. രാത്രി ആ ലൊക്കേഷനിൽ എങ്ങനെ വന്ന് പെട്ടു? അവിടെ അടുത്തുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് എനിക്ക് ജോലി. ഇന്ന് വർക്ക് തീർന്നപ്പോ കുറച്ച് ലേറ്റായി. ലാസ്റ്റ് ബിസിനസ്സായി. ഓട്ടോ ഒന്നും നിർത്തിയതുമില്ല. അപ്പോഴാ മാഡം തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ. നന്ദിയുണ്ട് മാഡം, തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഓക്കെ, ഇനിയെങ്കിലും വൈകുന്നേരം 5 മണിക്ക് പണി തീർത്ത് പോകാൻ നോക്കണം. നടക്കില്ല മാഡം, ആ സ്ഥാപനത്തിന്റെ MD വളരെ ക്രൂരാണ്. രാത്രി 9 മണി വരെ പണിയെടുക്കാതെ അയാൾ പോകാൻ അനുവദിക്കില്ല. അവിടുത്തെ പണി രാജിവെച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. കരയാതെ കുട്ടി. ജോലി രാജിവെച്ചപ്പോ ജീവിതം അഴിമുട്ടി. ആശ്രയത്തിന് ആരുമില്ല മാഡം. എന്റെ പ്രായത്തിലുള്ളൊരു പെണ്ണിന് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ലെന്നായിരിക്കുന്നു. അതിനെക്കുറിച്ച് ഓർത്ത് ഇനി പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. എന്ത് കാര്യത്തിനും മൃദുലയോടൊപ്പം ഞാനുണ്ട്. ഞാനിവിടെ പുതുതായി ചാർജ് എടുത്തതാ. പരിചയക്കാരാരുമില്ല. ഇപ്പോ മൃദുല എനിക്കൊരു കൂട്ടായല്ലോ. ഒരു സബ് ഇൻസ്പെക്ടർ തന്നെ കൂട്ടിനുള്ളത് എനിക്ക് വലിയ ആശ്വാസമാണ്. ഇനി മൃദുലയുടെ നാവിലുള്ള ആ മാഡം അങ്ങ് പൊളിച്ചടുക്കിയേക്കും. പകരം ചേച്ചി എന്ന് വിളിച്ചാ മതി. എന്തൊക്കെയോ ദുരൂഹതകൾ നമ്മുടെ ചിന്തയ്ക്കും വരുതിക്കും അപ്പുറത്തായി അജ്ഞാതമായി എന്തൊക്കെയോ അരങ്ങേറുന്നുണ്ട്. മൂന്ന് സാറിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? അതുതന്നെയാണ് നമ്മുടെ ചിന്താവിഷയം. മീരയുടെ ദേഹത്ത് വിഭഞ്ചികയുടെ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാൻ കഴിയണില്ല. എന്നാ കാട്ടണതോ ആത്മാവ് കാട്ടണ ചേഷ്ടകളും. ഗൗതം ഒന്ന് നോർമലായിരുന്നെങ്കിൽ എല്ലാ സത്യവും വെളിപ്പെട്ടേനെ. ഗൗതമൻ സുഖം പ്രാപിക്കാൻ ചില കർമ്മങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വ്യത്യാസമുണ്ടാവുക, വീണ്ടും കൂടുതൽ തളർച്ച അനുഭവപ്പെടുക, ഗൗതമന്റെ ദേഹത്ത് അജ്ഞാത ശക്തിയുടെ ഇടപെടലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നോക്കാം. ഗൗതമനെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കാൻ മറക്കരുത് കേട്ടോ. ശരി, മറക്കില്ല. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ടെന്ന് പത്രപരസ്യം കണ്ട് വന്നതാ. ആ, ഇരിക്കും. താങ്ക് യു സർ. ഞാൻ മൃദുല. PGDCA കഴിഞ്ഞു, 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട്. റെസ്യൂം സർ. മുൻ
മുൻപ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ എന്താ കാരണം? നൈറ്റിൽ 9 o'clock വരെയൊക്കെ വർക്ക് ചെയ്യണം. ഹോസ്റ്റലിൽ തിരിച്ചെത്താൻ വളരെ വൈകുമായിരുന്നു. ഇവിടെയും അങ്ങനെ ആണെങ്കിലോ? അല്ല സർ, ഒരു പെൺകുട്ടിയാണെന്നുള്ള കൺസിഡറേഷൻ. ഓക്കെ, യു ആർ അപ്പോയിന്റഡ്. രാവിലെ 9 to 5 ആണ് ഡ്യൂട്ടി ടൈം. ബി സിൻസിയർ ആൻഡ് ഹോണസ്റ്റ്. മറ്റുള്ള സ്റ്റാഫുകളുമായി ആവശ്യത്തിന് മാത്രമേ കമ്മ്യൂണിക്കേഷൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം. ആ മനുഷ്യത്വം ഇല്ലാത്തവന്റെ സ്ഥാപനത്തിലെ ജോലി രാജിവെച്ചപ്പോ ആശ്വാസത്തെക്കാളേറെ ടെൻഷനായിരുന്നു ചേച്ചി. ജീവിതമാർഗം മുട്ടിയല്ലോ എന്നുള്ള ടെൻഷൻ. ഇപ്പൊ അത് മാറി. മൻസാർ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ എന്നെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം ഒരു ജെന്റിൽമാനാണ് ചേച്ചി, പെർഫെക്റ്റ് ജെന്റിൽമാൻ. ചേച്ചി എന്താ ഒന്നും പറയാത്തെ? നോ, ഹീസ് നോട്ട് എ ജെന്റിൽമാൻ. അവൻ നിന്റെ പഴയ ബോസിനേക്കാൾ ക്രൂരന. ചാരം മൂടിക്കിടക്കുന്ന ഒരു തീക്കട്ടയാണവൻ. ചേച്ചി, മനസ്സാണ് നേരത്തെ അറിയോ? അറിയും, നന്നായി അറിയും. അവനെ കൊടുക്കാൻ ചൂണ്ടയിൽ ഇരയും കോർത്ത് നടക്കുന്നവളാണ് ജമീല. എന്റെ ചൂണ്ടയിൽ കോർത്ത ഇര ആരെന്നറിയോ? മൃദുല. ഞാനോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. ചേച്ചി ആരാ? നിന്നെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷിച്ച ജമീലയെ മറന്നുപോയോ നീ? ഇല്ല ചേച്ചി, മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയില്ല. എനിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുന്നുള്ള നിന്റെ വാഗ്ദാനവും മറന്നിട്ടില്ലല്ലോ. മറന്നിട്ടില്ല ചേച്ചി, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഈ ചൂണ്ട, ഇര എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. നീ നിന്റെ ബോസായ മനുവിനെ ഇനി മുതൽ പ്രണയിക്കുക. തീക്ഷ്ണമായ പ്രണയം അഭിനയിക്കുക. ഇറ്റ് ജസ്റ്റ് എ പ്രിറ്റൻഷൻ, ദാറ്റ്സ് ഓൾ. വെറും പ്രേമാഭിനയം മാത്രം. ചേച്ചി, ഒരു പുരുഷനോട് പ്രേമ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാ ബുദ്ധിമുട്ടാണോ നിനക്ക്? അല്ല, പ്രേമാഭിനയം ഏത് നിമിഷങ്ങളിലും യാഥാർത്ഥ്യമായാൽ ചതിവ് പറ്റുന്നത് പെണ്ണിനാണ്. അറിയാം, സൂക്ഷിക്കണം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. പ്രണയം തീക്ഷ്ണമാണെന്ന് തോന്നിയാൽ പെണ്ണിന്റെ ഒഴിവ് കഴിവുകൾക്ക് പുരുഷൻ വഴങ്ങിയിരിക്കും. അതാണല്ലോ പെണ്ണിന്റെ വിരുദ്. എന്നാലും ചേച്ചി, പെണ്ണിന്റെ മനസ്സിങ്ങനെ കൈവിട്ടു പോയാ? വേണ്ട, അങ്ങനെ ഭയമുണ്ടെങ്കിൽ വേണ്ട. നമ്മൾ ഇവിടെ വെച്ച് വഴിതിരിയുന്നു. ഗുഡ് ബൈ. ചേച്ചി, എനിക്ക് ദോഷം വരുന്നതൊന്നും എന്റെ ചേച്ചി പറഞ്ഞേൽപ്പിക്കില്ലെന്നറിയാം. ഞാൻ മനസ്സാറുമായുള്ള പ്രേമാഭിനയം തുടങ്ങിയിരിക്കും. എന്നെ കൈവിടല്ലേ ചേച്ചി? വിഷമിക്കാതെ, ഞാനല്ലേ കൂടെ. നീ അയാളെ വലയിൽ വീഴ്ത്തിക്കഴിഞ്ഞാൽ അടുത്ത കരുക്കൾ ഞാൻ നീക്കിവെക്കും അവന്റെ നാശത്തിനായി. ഓക്കെ? ഇരയ്ക്ക് പല സമയങ്ങളിൽ പലതരത്തിലുള്ള ഭാവപകർച്ചയാണ് കണ്ടുവരുന്നത്. അനിയോട് പോലും ഞെട്ടിക്കുന്ന ചേഷ്ടകളാണ് അവള് കാണിക്കുന്നത്. അവള് അല്പമെങ്കിലും ശാന്തത കാട്ടുന്നത് തമ്പുരാന്റെ മുന്നിൽ മാത്രമാ. തമ്പുരാനെ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ? പറഞ്ഞോളുക. എന്താ അപ്പോ മുകുന്ദന്റെ തീരുമാനം? അത് മീരെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ? അല്ല, തമ്പുരാന്റെ പൂജകളിലും കർമ്മങ്ങളിലൊന്നും വിശ്വാസം നശിച്ചിട്ടൊന്നുമല്ല. എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ. അല്ല, അങ്ങനെ ഒരു വഴി കൂടെ നോക്കിയാലോ? മുകുന്ദ, സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നതിന് നമുക്ക് വിസമ്മതമൊന്നുമില്ല.
ആധുനിക മെഡിക്കൽ സയൻസിന് ചെയ്യാൻ കഴിയണത് അവർക്ക് ചെയ്യാം, പുരാതന മന്ത്രശാസ്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയണത് നാമും ചെയ്യാം. പക്ഷേ നമ്മുടെ ബലമായ സംശയം, മീരയുടെ ദേഹത്ത് ആവേശിച്ചിരിക്കുന്നത് വിഭഞ്ജികയുടെ ആത്മാവ് തന്നെയാണെന്ന. വിഭഞ്ജികയുടെ ആത്മാവോ? ആത്മാവിന് എന്റെ ഭാര്യ ശല്യപ്പെടുത്തണം. വിഭഞ്ജികയുടെ സഹോദരൻ ശ്രീകാന്തിനെ കൊന്ന കേസിൽ താനും പ്രതിയായതുകൊണ്ട് തന്നെ. തന്റെ ഭാര്യയുടെ കഷ്ടാവസ്ഥ തന്നെയും കഷ്ടപ്പെടുത്തില്ലേ? അതുവഴി തന്നോട് പ്രതികാരം വീട്ടുകയാ വിഭഞ്ജികയുടെ ആത്മാവ്. അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. മരിച്ചു മിനിറ്റുകൾ കഴിഞ്ഞാൽ മാത്രമേ വിഭഞ്ജികയുടെ ആത്മാവിന് മറ്റൊരു ശരീരത്തിൽ പ്രവേശിക്കാനാകൂ. അങ്ങനെ വരുമ്പോ മീരയുടെ ദേഹത്താണ് വിഭഞ്ജികയുടെ ആത്മാവെങ്കിൽ മീര എപ്പോഴേ മരിച്ചിരിക്കണം. തവരെന്തേ പറയുന്നേ? എന്റെ മീര മരിച്ചൊന്നു. മരിക്കാൻ അധികം സമയമൊന്നും അങ്ങോട്ട് വേണ്ടാലോ? ഉറക്കത്തിലായിരിക്കുമ്പോ ഒരറ്റാക്ക് വന്നാൽ പോരെ? സുഖനിദ്രയിലായിരിക്കണ താൻ അതറിയണമെന്നുണ്ടോ? പറയാ. ഒരു ഡെഡ് ബോഡിക്ക് അവസരം പാർത്ത് നടക്കുന്ന വിഭഞ്ജിക മീരയുടെ മരണം കഴിഞ്ഞ് ആ ശരീരത്തിൽ പ്രവേശിച്ചതായി കൂടെ. എനിക്കാകെ ഭയം തോന്നുകയാണ്. ഞാനാകെ തളർന്നു പോവുകയാണ്. വിഭഞ്ജിക ആത്മാവ്, മീരയുടെ മരണം, എനിക്കാകെ ഭ്രാന്തിടക്കുകയാണ്. റിലാക്സ് മുകുന്ദൻ, റിലാക്സ്. ഗംഗാധത്തനല്ലേ അടുത്ത്? വിഭഞ്ജികയുടെ ആത്മാവാണ് മീരയുടെ ദേഹത്തെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. തമ്പുരാൻ തന്നെ കർമ്മം ചെയ്ത് അവളെ മീരയിൽ നിന്നും ഒഴിപ്പിക്കണം. ഞാൻ എത്ര ലക്ഷം കൂടുതലും ചെലവഴിക്കാം. എനിക്കെന്റെ മീര് സ്വതന്ത്രമായിട്ട് കിട്ടണം. തമ്പുരാന് ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ആനിയുടെ ദേഹത്ത് നിന്നൊഴിഞ്ഞു മാറിയ വിഭഞ്ജിക ഇന്ന് കൈപ്പിടിയിൽ ഒതുങ്ങണില്ല. അവൾ വ്യത്യസ്തയാണ്, കൂട്ടുമാറ്റത്തിലാണ്, രൗദ്രതയുടെ പാരമ്യത്തിലുമാണ്. കർമ്മം ചെയ്ത് തളയ്ക്കുക ക്ഷിപ്രസാധ്യമല്ല. എന്നാലും അവളുടെ പ്രതാപശക്തിക്ക് മുന്നിൽ ഗതികെട്ട് കീഴടങ്ങാൻ നാം തയ്യാറല്ല. വിഭഞ്ജികയുടെ മേധാശക്തിക്ക് മേൽ ഗംഗാദത്തൻ മേൽക്കൈ നേടിയിരിക്കും. മീരയെയും ഗൗതമനെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കും ഈ ഗംഗാദത്തൻ. രാംദാസ് ഗ്രൂപ്പിന്റെ മെയില് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം സർ. ഓക്കെ. Thank you.
മൃദുല, ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റുള്ള പുരുഷന്മാരെ പോലെ എന്നെ കാണരുത്. ഞാൻ ഈ സ്ഥാപനത്തിന് എം ഡി ആണ്, നിങ്ങൾ സ്റ്റാഫ്. സ്റ്റാഫ് എം ഡിയോട് പാലിക്കേണ്ട അകലം പാലിക്കണം. ഇതൊന്നും എനിക്കിഷ്ടമല്ല. കാര്യങ്ങൾ സാറിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഒന്നും മനഃപൂർവ്വമല്ല സാർ. ശരിയായിരിക്കാം, പക്ഷേ എന്റെ കേൾവിക്ക് തകരാറൊന്നുമില്ല. അകന്നു നിന്ന് സംസാരിച്ചാലും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. സോറി സാർ, എനിക്കൊരു ദുരുദ്ദേശവും ഇല്ലായിരുന്നു. അറിയാതെ സംഭവിച്ചു പോയതാണ്. ഇനി ഞാൻ വേണ്ടത്ര അകലം പാലിച്ചോളാം. മൃദുല, പ്രേമാഭിനയത്തിന്റെ റിസൾട്ട് കിട്ടിയോ? കിട്ടി, പക്ഷേ റിസൾട്ട് പോസിറ്റീവ് അല്ല ചേച്ചി, നെഗറ്റീവാ. എന്തു പറ്റി? മനസ്സാറിന് തോണ്ടിയും മുട്ടിയും ഉരുമയും കടാക്ഷിച്ചൊക്കെ ഞാൻ പ്രേമാഭിനയം നടത്തി. പുള്ളിക്കാരനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചേച്ചി. ഒരു സ്ഥാപനത്തിന്റെ എം ഡിയോട് നിലവിട്ട് പെരുമാറാൻ പാടില്ല, മുട്ടിയ ഉരുമയൊന്നും പാടില്ല, മേലിൽ ആവർത്തിക്കരുതെന്ന് പുള്ളി എനിക്ക് വാണിംഗ് തന്നു. ഞാനാകെ വല്ലാതായിപ്പോയി. അയാൾ വളരെ വളരെ ജെന്റിലാണ് ചേച്ചി. ജെന്റിൽ? അവന്റെ മാന്യതയുടെ മുഖം മൂടി പിച്ച് ചീന്താനാ ഞാൻ നിന്നെ നിയോഗിച്ചത്. അയാളുടെ പ്രതികരണം നെഗറ്റീവായതുകൊണ്ട് പ്രേമാഭിനയത്തിൽ നിന്നും പിന്മാറാനാണോ നിന്റെ ഭാവം? ഞാൻ എന്താ വേണ്ടത്? ചേച്ചിയുടെ തീരുമാനം തന്നെ എനിക്കും. പ്രേമാഭിനയം നീ തുടരണം. ചില പുരുഷന്മാർ പെണ്ണിന്റെ ആദ്യ നമ്പറിലൊന്നും വീടില്ല. ഘട്ടം ഘട്ടമായി പല നമ്പറുകളും പ്രയോഗിച്ചാൽ ഏതു പുരുഷനും വീണിരിക്കും. എന്റെ സംരക്ഷകയാ ചേച്ചി. ആദ്യമായിട്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യമല്ലേ. ഞാൻ നമ്പർ മാറ്റി മാറ്റി ബോസിനെ പ്രേമിച്ച് വലയിൽ വീഴ്ത്തിയിരിക്കും. അങ്ങനെ നിന്റെ വലയിൽ വീണ് കഴിഞ്ഞാൽ അയാളെ ഞാൻ എന്റെ വലയിലേക്ക് മാറ്റി പാഠം പഠിപ്പിച്ചിരിക്കും.